അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ മനസ്സിലുള്ളത്. ആദ്യം നമുക്ക് ഒരു പേടപ്പത്തേരി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് ഇത്തിരി കടക ഇട്ട് കൊടുക്കാം. ഈ കടക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഒരു 4-5 ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി ചെറുതാക്കി കൊത്തി അതിനകത്തിട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് അതിനിട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഒരു 2 സവാള, ഒരു മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി ഇവിടെ എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. 1/2 മഞ്ഞപ്പൊടി ഇടാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇടാം. നല്ലോണം ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഒരു പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടത്. പൊയിഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് വെച്ചതാണ്. പൊയിങ്ങാണ്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതിന് 3 മുട്ടയാണ് എടുത്തത്. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഉടയാതെ ഈ മുട്ട ഒന്ന് ചൂടാവും വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഇതിലോട്ട് അങ്ങ് പിടിക്കുന്നത് വരെ തിരിച്ചു കൊടുക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നൊരു റെസിപ്പിയാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് പുറമെ നമുക്ക് ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കാം.
നമുക്കൊരു ബൗളിലേക്ക് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ മുട്ടയാണ്, അതുകൊണ്ട് മൂന്നെണ്ണം മതി. ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കാം കേട്ടോ. ഇതൊക്കെ പൊട്ടിച്ച് കൊടുക്കാം. നുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം വീട്ടിൽ ചെയ്തെടുക്കാം. പിന്നെ ഒരു അര കപ്പ് പാൽ. ഈ മുട്ടിൻ്റെ ആ ഒരു മണം ഇല്ലാതാക്കാതിരിക്കാൻ ഒരു അര കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും കോഴി മുട്ടൻ്റെ ഒരു നല്ല ഒരു പറ്റിക്കോണമില്ല ഒരു രുചി. പിന്നെ ഒരു കപ്പ് പാൽ ചേർത്തിട്ടുണ്ട്. ഇതാ മതി. ഞാനിൻ്റെ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് നല്ലപോലെ എണ്ണ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചുറ്റോട് ചുറ്റും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു 10 സ്ലൈസ് ബ്രെഡാണ്. ഇത് നമുക്ക് ഈ മുട്ടയിൽ മുക്കിയെടുത്ത് നല്ലോണം മുക്കിയെടുത്ത് ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ലോണം കവർ ചെയ്യാൻ കേട്ടോ. അങ്ങോട്ടൊരു ഭാഗത്തേക്ക് കയറ്റിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളതിൽ നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഈ മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ വശങ്ങളൊക്കെ. ഇത് കണ്ടിന്യൂ ഇതുപോലെ ഈ മസാലയും ഈ ബ്രെഡൊക്കെ നമ്മൾ നല്ലോണം സൈഡൊക്കെ ഒന്ന് നോക്കി കൊടുക്കാട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് ഇതിൻ്റെ മുകളിൽ
കൂടിയിട്ട് ഇതൊന്ന് കവർ ചെയ്യാം. ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. ഇത് സൈഡൊക്കെ ഒന്ന് മുറിച്ചെടുത്തതിൻ്റെ മാവില് മുക്കിയിട്ട് നല്ലോണം ബ്രെഡ് വെച്ച് മുകളിൽ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു. സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഗ്യാസിൻ്റെ അടുപ്പിലോട്ട് ഇത് വെക്കാൻ പോവാണ്. ഒരു മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ച് ഒരു മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവ എടുത്തിട്ട് അത് സ്റ്റൗമിൽ വെച്ചിട്ട് ഈ പാത്രം അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ പലഹാരം അടിയങ്ങ് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു 20 മിനിറ്റ് സമയം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിനി തുറന്ന് നോക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിന്ന് മാറ്റിയിട്ട് ഈ ചട്ടിയിലോട്ട് അങ്ങ് കുറച്ച് എണ്ണ ഇതിൻ്റെ ഈ ഭാഗം കൂടി ഒന്ന് ഈ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടി നമുക്ക് ഈ ചട്ടിയിലോട്ട് ഈ പാനിലോട്ട് ഈ പാനിലോട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇതിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗവും ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതിലിട്ട് കൊടുത്താണ്. രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് എടുത്താൽ മതി. ഓൾറെഡി വെന്തിന് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മുറിയാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മളെ ബ്രെഡ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഈവനിങ് സ്നാക്കായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. ഇനി നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്, കണ്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയ ഒരു ഡിഷാണ്. എല്ലാവരും ഇത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലെ എല്ലാവരോട് ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ ബൈ.